കോഴിക്കോട് ഓമശ്ശേരിയിൽ തോക്കു ചൂണ്ടി ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ മൂന്നംഗ സംഘത്തിലെ ഒരാൾ കൂടി അറസ്റ്റിൽ. ബംഗ്ലാദേശ് പൗരനായ ആലംഗിർ റഹ്മാനെ ബംഗാളിൽ നിന്നാണ് കൊടുവള്ളി പോലീസ് പിടികൂടിയത്. ബംഗ്ലാദേശിലേക്ക് കടന്ന മൂന്നാമനെ പിടികൂടാൻ അന്വേഷണ സംഘം ഇന്റർപോളിന്റെ സഹായം തേടി. സ്വർണവുമായി കടന്നുകളഞ്ഞ പ്രതികളിൽ ഒരാളാണ് അറസ്റ്റിലായത്. ബംഗ്ലാദേശുകാരനായ ആലംഗിർ റഹ്മാനെ ഇയാൾ താമസിച്ചിരുന്ന ബംഗാളിലെ പർഗാനാസിലെത്തിയാണ് പോലീസ് പിടികൂടിയത്. കവർച്ച നടത്തിയ ശേഷം അർദ്ധരാത്രിയോടെ സ്വർണവുമായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൃശൂരിലേക്കും അവിടെ നിന്ന് ചെന്നൈയിലേക്കും പിന്നീട് പശ്ചിമബംഗാളിലേക്കും ഇവർ കടക്കുകയായിരുന്നു. ആലംഗിർ റഹ്മാനോടൊപ്പം രക്ഷപ്പെട്ട അസാദുൽ മൊണ്ടാൽ ബംഗ്ലാദേശിലേക്ക് കടന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം. സ്റ്റേറ്റ് പോലീസ് ചീഫ് ബഹ്റാ സാർ ഇന്നലെ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വിളിക്കുകയും സി ഡി പോലെ പരിശോധിക്കുകയും ഇന്നലെ തന്നെ അതിനുവേണ്ടി ഇന്റർപോളിന് വേണ്ടി ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇവർ കവർച്ച ചെയ്ത 20 പവൻ സ്വർണം കണ്ടെത്താനായിട്ടില്ല. മൂന്നംഗ സംഘത്തിലെ നയീം അലിഖാനെ കവർച്ചക്കിടെ ജ്വല്ലറി ജീവനക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസം 13-നാണ് ഓമശ്ശേരിയിലെ ഷാദി ഗോൾഡിൽ മൂന്നംഗ സംഘം കവർച്ച നടത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.